സമാധാന യോഗം ബഹിഷ്കരിച്ച യു ഡി എഫ് തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് സി പി എം പി ബി അംഗം കോടിയേരി ബാലകൃഷ്ണൻ. കൊലപാതകം ആര് നടത്തിയാലും അംഗീകരിക്കാൻ കഴിയില്ല. പാനൂരിലെ കൊലപാതകം പോലീസ് അന്വേഷിക്കുന്നതിനാൽ പാർട്ടി സമാന്തര അന്വേഷണം നടത്തില്ലെന്നും കോടിയേരി തലശ്ശേരിയിൽ പറഞ്ഞു. നാട്ടിൽ സമാധാനം പുനഃസ്ഥാപിക്കുവാൻ സി പി എം പ്രവർത്തകർ രംഗത്ത് വരണമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ ആവശ്യപ്പെട്ടു. കൊലപാതകം ആര് നടത്തിയാലും അംഗീകരിക്കാൻ സാധ്യമല്ല. സമാധാനം നിലനിർത്താൻ എല്ലാ വിട്ടുവീഴ്ചയും ചെയ്ത പാർട്ടിയാണ് സി പി എം. സമാധാന യോഗം ബഹിഷ്കരിക്കുന്നത് ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ കക്ഷികൾക്ക് ചേർന്നതല്ല. അതിനാൽ യു ഡി എഫ് തീരുമാനം പുനഃപരിശോധിക്കണമെന്നും കോടിയേരി ആവശ്യപ്പെട്ടു. കൊലപാതക രാഷ്ട്രീയത്തെ സി പി ഐ എം അംഗീകരിക്കുന്നില്ല. അത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകാൻ പാടില്ല. എന്തെല്ലാം പ്രകോപനങ്ങൾ ഉണ്ടായാലും കൊലപാതകം ത്തിലേക്കൊരു സംഭവം എത്താൻ പാടില്ല. അതുകൊണ്ട് വളരെ ജാഗ്രത പാലിച്ച് പ്രവർത്തിക്കണം. എല്ലാ സ്ഥലത്തും സമാധാനം സ്ഥാപിക്കാൻ സി പി എം പ്രവർത്തകന്മാർ തന്നെ മുൻകൈ എടുക്കണം. ഒരു തരത്തിലുള്ള പ്രകോപനത്തിലും ആരും പെട്ടുപോകരുത്. ഒരു കാരണവശാലും വീടും പാർട്ടി ഓഫീസുകളും കയറി ആരും അക്രമം നടത്താൻ പാടില്ല. പാനൂരിലെ കൊലപാതകം പോലീസ് അന്വേഷിച്ചു വരികയാണ്. അതുകൊണ്ട് കൊലപാതകത്തിൽ ഉൾപ്പെട്ടവർക്കെതിരെ പാർട്ടി നടപടി സ്വീകരിക്കുവാൻ സമാന്തര അന്വേഷണം നടത്തുന്നത് ശരിയല്ല. അല്ല, അത്തരം നിലപാടുകൾ ഒരു ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനം സ്വീകരിക്കാൻ പാടില്ല. ഇപ്പം ഞങ്ങൾ ഇവിടെ ഞാൻ ഓർക്കുന്ന, ഞാൻ ജില്ലാ സെക്രട്ടറി ആയിരുന്ന കാലത്താണ് കെ വി സുദേഷിനെ മൃഗീയമായി കൊലപ്പെടുത്തിയത്. ആ കൊലപാതകം നടന്ന് അതിൻ്റെ ശവസംസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെയാണ് സമാധാന സമ്മേളനത്തിൽ ഞങ്ങൾ പങ്കെടുത്തത്. ഞങ്ങളെ സഖാവിന്, ഏറ്റവും പ്രിയപ്പെട്ട സഖാവിനെ കൊന്നപ്പോൾ ഞങ്ങളെടുത്ത നിലപാടതാണ്. അതുകൊണ്ട് സംഭവങ്ങൾ പലതും ഉണ്ടാകും. അത്തരം സംഭവങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അന്വേഷണം വഴിതിരിച്ചു വിടാനാണ് കെ സുധാകരൻ എം പി ഓരോ പ്രസ്താവനകൾ നടത്തുന്നതെന്നും കോടിയേരി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ തലശ്ശേരി.